ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ശരിക്കും ഞാൻ ഇന്ന് നമ്മുടെ ഇന്നലെ പറഞ്ഞിരുന്നതാണ് പിന്നെ മുടിയുടെ സംരക്ഷണത്തിന്റെ തുടക്കം ഇച്ചിരിയൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അതിനെ കുറിച്ചൊക്കെ മുടി സംരക്ഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പം എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ നമ്മുടെ മുടിയെ സംരക്ഷിച്ച് തുടക്കം മുതല് കൊച്ചുനാൾ മുതല് എന്റെ മുടി സംരക്ഷണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കൊച്ചുനാളിലുള്ള മുടി സംരക്ഷണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മുടി വളർത്താനേ തോന്നത്തില്ല. അത് കഴിഞ്ഞ് മുതിർന്ന് വയസ്സായപ്പോഴാണ് മുടി വളർച്ചയ്ക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയത്. അപ്പൊ ആ വീഡിയോ എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു നിങ്ങളോട് പറയുന്നതാണ്. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്ക് കുറച്ച് വാചകവും കൂടെ ഒക്കെ വേണ്ടേ നിങ്ങളുമായിട്ട്? അല്ല പിന്നെ എന്തോ ഒരു ജീവിതം അല്ലെ? അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ്. ഉപ്പുമാവും പപ്പടവും പഴവുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കറിയുടെ കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല, പതുക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഭയങ്കര മഴയാണ്, പിന്നെ എല്ലായിടത്തും മഴയാണല്ലോ. നമുക്കിവിടെ മീനച്ചിലാറ്റി വെള്ളമൊക്കെ നല്ല കയറ്റമാണ്. ഇടയ്ക്ക് കാണിക്കാം. ഉപ്പുമാവിൻ്റെ കാര്യം ഒരു തീരുമാനത്തിലായി, അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അടുത്ത നമ്മുടെ ഉച്ചക്കലത്തെ കറിക്ക് പാവയ്ക്ക കിത്തിരി വെക്കാൻ കൊടുത്തു. ഒറ്റ പാവയ്ക്കുള്ളേ, അതിനൊന്നും മൂക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ്. നമ്മുടെ കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് മെഴുക്കോരട്ടിക്ക്. നമ്മുടെ കോവയ്ക്ക നമ്മൾ അടുപ്പത്തിട്ടു. ഇനി നമ്മുടെ കിച്ചടിയൊക്കെ ഇതാ കിച്ചടിക്കുള്ള ഇതെല്ലാം കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നു. ഇനി നമുക്ക് കടുക്, കറിവേപ്പിലെ മുളകും ഇട്ട നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതിനകത്തോട്ട് ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ കടുകും മുളകും കറിവേപ്പിലും എല്ലാം കൂടെ പൊട്ടുമ്പോൾ നമ്മൾ ഇതിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അതായത് നമ്മുടെ ഈ അരപ്പന്നൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഞാൻ പറഞ്ഞു തരുന്നില്ല, അറിയാമല്ലോ അല്ലേ? പുതിയ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും അല്ലേ. പറഞ്ഞുതരാം. തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് അതിനകത്തോട്ട് പച്ചമുളകും, പച്ചമുളകിനെ നന്നായിട്ട് അങ്ങോട്ട് അല്ല നന്നായിട്ടല്ല പച്ചമുളകും കടുകും കൂടി ഇട്ട് പെട്ടെന്ന് അങ്ങോട്ട് ട്രർ എന്ന് വെക്കുക, എന്നിട്ടെടുക്കുക. ഇതേ ഞാൻ ഇങ്ങനെയാണ്. ഇച്ചിരിയുടെ വെള്ളമായാലും കുഴപ്പമില്ല, തൈരാണ് കൂടുതൽ ഒഴിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് തിരിച്ച് നമ്മുടെ ഈ പാത്രത്തിലോട്ട് തന്നെ ഒഴിക്കട്ടെ. അവയ്ക്കായി ഇട്ടു, തൈരും ഒഴിച്ചു. ഇച്ചിരിയുടെ വേണേ വെള്ളം വേണ്ടിയവരാണെങ്കിൽ ഇച്ചിരിയുടെ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം കേട്ടോ. ചെറിയ ഇന്നത്തേക്കുള്ള, ഇന്ന് തന്നെ അല്ലോ നാളത്തേക്കും ആയി, ഒരു ശകലം ഒരു പാവയ്ക്കുള്ളായിരുന്നു കേട്ടോ. അതായിരുന്നു എന്താ തൊടുകറിയായിട്ട് കൂട്ടേണ്ടവർക്ക് ഇങ്ങനെ കൂട്ടാം, വെള്ളം വേണ്ടവർക്ക് ഒരു ശകലം കൂടെ വയ്ക്കാം. ഞങ്ങൾക്ക് വെള്ളം വേണ്ട, ഇങ്ങനെ മതി കേട്ടോ. അപ്പം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഞാൻ എനിക്ക് ചേട്ടൻ കുറച്ച് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. എനിക്കത് കഴിഞ്ഞിട്ട് എൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ചില ചിലരുടെ സാധനങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞ് എഴുതി കൊടുക്കുവാണേ ഞാൻ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കൊന്ന് പോകണം. അതായത് നമുക്ക് ചില ചില കാര്യങ്ങൾ കാണുമ്പോഴല്ലേ ഓർമ്മ വരത്തുള്ളൂ കടയിൽ ചെല്ലുമ്പോൾ. അതുകൊണ്ടാണ് എന്നാന്ന് വെച്ചാൽ വെള്ളം കയറി വരുന്ന ലക്ഷണമുണ്ട്, അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് വാങ്ങിച്ചു വെച്ചേക്കാന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ കോവയ്ക്ക് ഏകദേശം നമ്മുടെ മൂത്തൊക്കെ വരുന്നു. അപ്പോൾ ഒരടുപ്പി കൊച്ച് ദോശ വെച്ചപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോയി. ഞങ്ങൾക്ക് ഇന്ന് ഉപ്പുമാവായതുകൊണ്ട് ഞങ്ങൾക്ക് ഉപ്പുമാവ്, പിള്ളേർക്ക് ഉപ്പുമാവ് കാണരുത്, അതുകൊണ്ട് ചതുർത്ഥി കാണുന്ന പോലെയാണ്. അപ്പോൾ ദേ ഈ അടുപ്പി ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഇച്ചിരി ചോറിട്ട് വറുക്കാൻ വെച്ചിട്ടുണ്ട്, അതേ തിളച്ചു പോകുന്നു. എന്തോ ഒരു ബഹളം അല്ലേ രാവിലെ. രാവിലെ നല്ല അടുക്കളയിൽ കയറിയ 10 കൈയെങ്കിലും വേണം നമുക്ക്. ഇനി നമുക്ക് 5-6 കൈയും കൂടെ തുന്നിക്കൂട്ടി നമുക്ക് വെപ്പിക്കണം തയ്യക്കടയിൽ പോകുമ്പോഴാട്ടെ, അല്ലാതെ രക്ഷയില്ല. ഞാനിരുന്ന് സംസാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുടി സംരക്ഷണം. എന്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ മുടി എന്ന് പറയുന്നത് എന്റെ ജന്മത്ത് കണ്ണുകറിയ കാണാൻ മേലാത്തൊരു സാധനമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ തലമുടി ഉണ്ടല്ലോ, ശരിക്കും ഞാൻ എന്നായെന്ന് അറിയാം, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അതാ ചകലം ഇങ്ങനെ 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 എടുത്തു വയ്യ. അങ്ങനെ മുടി എന്നായെന്ന് അറിയാം, ഇവിടുന്നൊക്കെ കട്ട് ചെയ്യും കുറച്ചേറെ. ഇത്രയും തന്നെ അല്ലേ ഇവിടെ അല്ലേ ഉള്ള മുടി, ഇവിടം വരെ ഉള്ളായിരുന്നു. ഇവിടുന്ന് കട്ട് ചെയ്യേ, കട്ട് ചെയ്തിട്ട് അച്ഛൻ കാണാതെ, അച്ഛൻ ചിലപ്പം
നമ്മൾ പുറത്തുകൊണ്ടി കാണുമ്പോ അച്ഛൻ ചോദിക്കും, എന്നാടിന്നൊക്കെ ചോദിച്ചു. ശ്രദ്ധ ഉണ്ടല്ലോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കല്ലേ. പെമ്മക്കളല്ലേ, എന്താ കൊണ്ട് കളയുന്ന, എന്നാ കയ്യിലിരിപ്പെന്നൊക്കെ നോക്കുവല്ലേ. അതുകൊണ്ട് മുടിയൊക്കെ ആയിട്ട് പതുക്കെ ട്യൂൺ ചെയ്ത് എങ്ങോട്ടാ പോകുന്നത്, നമ്മുടെ ഞങ്ങളുടെ അലമാരിയുടെ കടലാസിനടി കയറ്റി വെക്കും, പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് എടുത്ത് കളയും. അങ്ങനത്തെ പരിപാടിയൊക്കെ എന്റെ കയ്യിൽ ഒത്തിരി തട്ടിപ്പ് കേസ് ഉണ്ടായിരുന്നു എന്നെ കേട്ടോ. ഭയങ്കര സാധനമായിരുന്നു ഞാൻ, കുരുട്ട് ബുദ്ധിക്കാരിയായിരുന്നു ഞാന്. കാരണം ഇളയതായപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധി ഇച്ചിരി കൂടിപ്പോയി, അതിബുദ്ധി ആയിപ്പോയി. രണ്ടെണ്ണം അവളുമാർക്കാണെങ്കിൽ ഒന്നും ഒരു ഇതുമില്ല എന്റെ അടുത്ത് ആ കാര്യം കാണാനൊക്കെ വരുന്നത്. അതൊക്കെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മുടി ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കാണാൻ മേലാത്തൊരു സാധനമാണ്. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ രേഖ ഞാൻ പറയത്തില്ല, അവളും വേറൊരു ഫ്രണ്ടും എല്ലാവരും ഒരു ദിവസം അച്ഛന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, എന്റെ അച്ഛ എനിക്ക് മുടി ഒരു ജാലം വെട്ടണം അച്ഛ. സ്റ്റൈലേ അന്നൊക്കെ ഭയങ്കര സ്റ്റൈലല്ലേ. ഇവിടെ അന്നത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതെ, ഇവിടുത്തെ മുടിയെടുത്ത് കുറച്ച് ഇവിടെ ഇങ്ങനെ ഈ വാലുമാക്രിയുടെ പോലെ ഇങ്ങനെ വെട്ടിയിടുവല്ലായിരുന്നു അന്നത്തെ സ്റ്റൈൽ. പിന്നെ ഒരെണ്ണം കോളേജ് പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ രസ രീതിയിൽ ഇങ്ങനെ ഒക്കത്തില്ലായിരുന്നോ. എന്താ ഇപ്പൊ നാണം വരും ഓർത്തിട്ട്. അതൊക്കെ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒന്നും നല്ല മെട്ടിക്കായിട്ട് ഇങ്ങനെ പോവേ. കട്ട് ചെയ്തൊന്നും ഇതൊന്നും കട്ട് ചെയ്യുന്ന അച്ഛന് ഇഷ്ടമില്ല, അതൊന്നും അച്ഛൻ കാണത്തില്ല. ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകുമ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഇങ്ങോട്ടാക്കി വെക്കും. അതൊക്കെയായിരുന്നു എന്റെ കയ്യിലിരിപ്പ്. കയ്യിലിരിപ്പ് മഹാചിത്തിയായിരുന്നു, ഇങ്ങനെയുള്ള കയ്യിലിരിപ്പ്, അല്ലാതെ വേറൊരു ഇതൊന്നും ഇല്ല കേട്ടോ. അങ്ങനൊന്നും പറ്റത്തില്ലല്ലോ, അറിയാലോ. ഇവിടെ അങ്ങ് നിൽക്കുവല്ലേ രാക്ഷസ രാജാവായ അങ്ങടെ അച്ഛൻ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പാവ അച്ഛൻ, എന്റെ ദൈവമേ, നമ്മൾ പോയി കഴിഞ്ഞപ്പോഴല്ലേ എന്റെ ഒക്കെ ഇതൊക്കെ അറിയുന്നല്ലേ. എന്ത് നന്നായിട്ട് അങ്ങനെയൊക്കെ വളർത്തി. അപ്പോട്ടെ, അതൊക്കെ പോട്ടെ, അതൊന്നും ഇപ്പൊ പറയുന്നില്ല, മുടിയുടെ കാര്യം. അപ്പൊ മുടി ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ അങ്ങനെ എടുത്തു വെക്കും. പിന്നെ അച്ഛന്റെ കാല് പിടിച്ച്, അതൊരു 8-ാം ക്ലാസ്, 9-ാം ക്ലാസ് ഒക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ, ഓർക്കുന്നില്ല ആ സമയമൊന്നും. എപ്പോഴും മുടി എനിക്ക് ഇവിടെ വരെ ജീവിതത്തിലുള്ളൂ. അതും ഇങ്ങനെ ഇങ്ങനെ ഞാൻ നോക്കട്ടെ, പലരും എന്നോട് ചോദിച്ചു, ചേച്ചിയുടെ മുടിയുടെ ഫോട്ടോ പഴയതുണ്ടോ, ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഇടുവോ കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നോക്കാം, ഞങ്ങളുടെ കല്യാണാൽബത്തിലൊക്കെ നമ്മൾ മുടി കെട്ട് ഇതല്ലേ തിരുപ്പം വെച്ച് കെട്ടിയ പോലെ. ഇതെന്ന് പറഞ്ഞാൽ ഫോട്ടോ പഴയ ആൽബത്തിലൊക്കെ ഞാൻ തപ്പി നോക്കാവേ, ഉണ്ടോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം, കഴിവതും നോക്കാവേ. അപ്പൊ ഇന്ന് ഇട്ടില്ലെങ്കിലും നാളെയാണെങ്കിലും ഇടാം കേട്ടോ, തപ്പി നോക്കാം. പിന്നെ അപ്പൊ ഇത്രേ ഉള്ളൂ, ഇത്രേ മുടിയുള്ളൂ, ഒരു വൃത്തികെട്ട മുടി മുഴുവൻ ഇങ്ങനെ ചുരുണ്ട് 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 കേട്ടല്ലോ. അപ്പൊ അങ്ങനായിട്ട് ഞങ്ങൾ കാല് പിടിച്ചിട്ട് മംഗള മാസികയല്ലേ നമ്മുടെ, അതേപോലെ ഒരു ജിജി എന്ന് പറഞ്ഞൊരു ജിജി എന്നായിരുന്നു അവരുടെ പേര്, ഒരു ഇതിനകത്തുള്ളതാ, ഏതോ ഒരു സീരിയലിനകത്തുണ്ടായിരുന്ന. അപ്പൊ അവളുടെ ഒരു ഫോട്ടോ ഇങ്ങനെ മംഗളം പേജിന്റെ ഫ്രണ്ടില്, അത് ഇങ്ങനെ കുരുപുരുപുരാന്ന് മുടി ഇങ്ങനെ ഇട്ടേക്കുന്ന, എന്റെ ചുരുണ്ട മുടിയായിരുന്നു ഉള്ളു തോന്നും കണ്ടിച്ചിട്ടാലും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അച്ഛാ പ്ലീസ് എനിക്ക് ഇത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വെട്ടണം അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കാലും കയ്യും എല്ലാം പിടിച്ച് അമ്മ പറഞ്ഞു, ശരി അതുങ്ങടെ അവളുടെ ആഗ്രഹം ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല, വെട്ടിക്കൊടുക്ക്, വെട്ടിപ്പിക്കെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി വെട്ടിക്കാം. വെട്ടിച്ചു, ഞങ്ങൾ പോയി. തിരിച്ചു വന്നപ്പോ പേടിയായിപ്പോയോ, അതുപോലാക്കി വെച്ചു മുടി പിരിപിരിപിരിപിരിപിരാന്ന്. ഇപ്പോഴത്തോ കുറെ ഇവിടെ മുള്ളം പന്നിയുടെ മുള്ളു പോലെ നിൽക്കുന്നു, എനിക്കറിയത്തില്ല. അത് ജീവിതത്തിൽ പിന്നെ വളർന്നിട്ടില്ല, എപ്പോഴും ഇവിടം വരെയുള്ളൂ, ഇതൊക്കെ കുറച്ചൊക്കെ വളർന്ന് ഇവിടം വരെ, ഇത്രേ ഉള്ളൂ ജീവിതത്തിൽ എനിക്ക് മുടി വളർന്നിട്ടേ ഇല്ല. മുടി നോക്കുന്ന പരിപാടിയിൽ ഇഷ്ടമില്ല. അങ്ങനെയാണ് ഞാൻ വളർന്നുകൊണ്ട് ഞാനും വളർന്നുകൊണ്ടിരുന്നത്, എനിക്കും പൊക്കയില്ല, മുടിക്കും വളർച്ചയില്ല, ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് തിരുപ്പനൊക്കെ ആയിരുന്നു, കല്യാണത്തിനൊക്കെ ഇത്രേ മുടിയുള്ളൂ. ഈ ചേട്ടനൊക്കെ ആണെങ്കിലും മുടി ഒന്നും അന്നൊന്നും വലിയതൊന്നും ഇല്ലല്ലോ, നോട്ടമൊന്നും ഇല്ലല്ലോ. ആ നല്ല പെണ്ണാണോ, പെണ്ണിനെ നോക്കിയിട്ട് സുന്ദരി എന്നല്ല പറഞ്ഞ, സൽസ്വഭാവിയായെന്ന് ചേട്ടന് തോന്നി. കയ്യിലിരിപ്പ് ഇതാന്ന് നമുക്കൊക്കെ അറിയാം, കുരുട്ട് ബുദ്ധിക്കാരിയാന്നൊക്കെ. അപ്പൊ സൽസ്വഭാവിയായിട്ട് ഇവരൊക്കെ അടുത്തൊക്കെ പോയി തിരക്കത്തില്ലേ, നമ്മുടെ സ്വഭാവങ്ങൾ ഇവരൊക്കെ തിരക്കി നമ്മുടെ വീടിന്റെ കുറച്ചപ്പുറത്ത് പോയി എങ്ങനെയുണ്ട് വെമ്പിള്ളായിരുന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവരൊക്കെ ഗുഡ് മാർക്ക് 100-ൽ 100 പറഞ്ഞു. അങ്ങനെ അതൊക്കെ പിന്നെ എന്നോട് പറഞ്ഞത്, അതെല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കല്യാണം എല്ലാം ഉറപ്പിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും മുടിയൊക്കെ അന്നേരം ഒന്നും നോക്കുന്നില്ല. മുടിയുടെ ഇതൊന്നും കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും ഏവെന്നായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, ഓട്ടപ്രദക്ഷിണല്ലേ. ചേട്ടന്റെ അമ്മ അവിടെ ഉണ്ട് പണാവല്ലേ, അപ്പൊ അവിടെ ആയിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് 3 മാസം അവിടെ ആയിരുന്നു നിന്നത്. അമ്മ ഉള്ളപ്പോഴെല്ലാം എല്ലാ മാസം തോറും അവിടെ പോയി അമ്മയെ കാണും. അച്ഛൻ മരിച്ചുപോയാൽ, ചേട്ടൻ 5 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചതാണ്. അപ്പൊ അമ്മ ഒക്കെ ഉള്ളവിടെ അമ്മ കാണും എപ്പ പോയി. എന്റെ നിറവയറുമായിട്ട് മൂത്തവന്ന് 8 മാസം വരെ ഞങ്ങള് ബസ് കയറി. അന്ന് വണ്ടിയില്ല, വള്ളമില്ല, ഒന്നുമില്ല. ഇന്നാണ് വണ്ടിയും ഇതൊക്കെ വന്നത്. അന്ന് വണ്ടി ഒന്നും മേടിച്ചിട്ടില്ല, ചേട്ടൻ അങ്ങല്ലേ. അപ്പം നിസ്സാര, ആദ്യം നമ്മളൊരു സ്കൂട്ടർ
ഇസഡെക്സിന്റെ, ഞാൻ നേരത്തെ കഥ പറഞ്ഞിട്ടുള്ള അതാണ് മേടിച്ചത്. അത് കൊച്ചു ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മേടിച്ചു. ഞാൻ പോയി ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നോണ്ട് ഡ്രൈവിംഗ് പഠിച്ച് അടിച്ച് തല്ലി വീണ് ഇവിടുത്തെ എല്ലാം ഇങ്ങോട്ട് പോയി. അതൊക്കെ വേറെ കഥ. അപ്പൊ അങ്ങനെ പണ അവിടെ പണാവള്ളിയില് ഇങ്ങനെ പോകും വരും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അതും കഥ വേറെ മുമ്പോട്ട് വീണ്ടും പോയി, മുടിയുടെ മാറിപ്പോയി അല്ലെ. എന്നാ പറയാനും പോട്ടെ, സാരല്ല, അതൊക്കെ എല്ലാവർക്കും അറിയേണ്ട കഥകളല്ലേ. അപ്പൊ അമ്മ ഉള്ളപ്പം വരെ അവിടെ പോവായിരുന്നു കേട്ടോ. ആ അതുകൊണ്ട് മുടി സംരക്ഷണം, മുടിയൊന്നും ഇഷ്ടമില്ലല്ലോ അന്നൊന്നും, കല്യാണം കഴിച്ചിട്ട് മുടിച്ചിട്ട്. മുടി ഇഷ്ടം വന്നു തുടങ്ങിയത് ഞങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഹോമിയോ ഡോക്ടർ സണ്ണി എന്ന് പുള്ളിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. മുടി അന്നേരം എനിക്ക് കുറച്ചൊരു സന്തോഷം തോന്നിയ ദിവസമാണ്. കാരണം മുടിയൊക്കെ ചിലപ്പോൾ ഓരോ പെണ്ണുങ്ങളുടെയൊക്കെ മുടിയൊക്കെ കാണുമ്പോൾ എനിക്കും എന്താ ഇങ്ങനെ ആയിക്കൂടാത്തത്, മുടി ഇച്ചിരിയൊക്കെ നോക്കിയാൽ മുടി വരുമല്ലോ. അന്നിങ്ങനെ പുള്ളി പറഞ്ഞ് ഇങ്ങനെ ഒരു മുട്ടയ്ക്കകത്ത് വെള്ള മുട്ടയുടെ വെള്ളേ ഈ നരങ്ങ നീരും കൂടെ ഇങ്ങനെ തേച്ചാൽ മുളയെ മുടി വളരും എന്നൊക്കെ കുറെ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നും ചെവിക്കൊണ്ടില്ല. അത് കല്യാണം കഴിഞ്ഞ് കുറച്ചായപ്പോഴാണ്, കൊച്ചൊക്കെ ഉണ്ടായില്ലെങ്കിൽ പിള്ളേർ വലുതായി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് തുടങ്ങിയതെന്നാ ഒരു രണ്ട് വർഷം മുമ്പ്, രണ്ട് വർഷത്തിന് മുമ്പാണ് ഈ സംരക്ഷണം തുടങ്ങിയത്. അതുവരെ മുടിക്കിട്ട് ഒന്നും നോക്കിയിട്ടില്ല എന്നുള്ളത് എന്റെ നല്ല സത്യമായ കാര്യമാണ്. മക്കളെ കൊണ്ട് വേണേ പറയാം, എനിക്ക് മുടി ഇഷ്ടമേ ഇല്ലായിരുന്നു. മുടി സംരക്ഷണം നോക്കി തുടങ്ങിയത് രണ്ട് വർഷത്തിന് ശേഷം, അല്ല രണ്ട് വർഷം കഴിഞ്ഞിപ്പോ, രണ്ടു വർഷം കഴിഞ്ഞിപ്പോ മൂന്ന് വർഷമായെന്ന് പറയാം കേട്ടോ. അപ്പൊ തൊട്ട് ഈ നാരങ്ങ മുട്ടയുടെ വെള്ള രണ്ടിലൊന്ന് എനിക്ക് അറിയണം എന്നൊരു വാശി ഞാൻ പിടിച്ചു. അങ്ങനെ ആഴ്ചയിലൊന്ന് മുട്ടയുടെ വെള്ള ഇങ്ങനെ തേച്ചു തുടങ്ങി. പിന്നെ പിന്നെയാണ് അറിവ് നേടിയത്. ഞാൻ ആദ്യം പറഞ്ഞില്ല ഇങ്ങനെ നാരങ്ങ നീര് മുട്ടയുടെ വെള്ളയും കൂടി ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുമെന്നുള്ളത് ഇപ്പൊ പറയുന്നില്ലേ. അപ്പം ഇപ്പം പിന്നെ ആ എന്താ നമ്മുടെ ഏത് എണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കുറച്ചു നേരം തേച്ചിട്ട് 10 മിനിറ്റോളം ഇരുന്നിട്ട് പിന്നെയാണ് മുടിയൊക്കെ നന്നായിട്ട് ചീകി മുട്ടയുടെ വെള്ളയൊക്കെ തേക്കണമെന്ന് ഇപ്പൊ കുറച്ചായതേ ഉള്ളൂ അത് തുടങ്ങിയിട്ട്. അത് 1.5 വർഷമൊക്കെ, കുറച്ചെന്ന് പറഞ്ഞാൽ 1.5 വർഷമൊക്കെ. അതിനു മുമ്പ് ഈ മുട്ടയുടെ വെള്ള ഇത് മാത്രമേ തേക്കുള്ളായിരുന്നു, അത്രയ്ക്ക് അറിവ് കിട്ടിയിട്ടില്ല. പിന്നെ പിന്നെ ഭയങ്കര ഇതായിട്ട് ഇൻട്രസ്റ്റ് ആയി. എനിക്കൊരു മാസം കഴിഞ്ഞപ്പോ ഇത് തേക്കാൻ തുടങ്ങി, ഒരു മാസം കഴിഞ്ഞപ്പോ സത്യമായ കാര്യമാണ് മുടിയുടെ സ്ട്രക്ചറൊക്കെ ഒന്ന് മാറി, ആ ചുരുളിച്ചൊക്കെ മാറി സ്ട്രെയിറ്റ് രീതിയിലാകാൻ തുടങ്ങി. ഒരു മിനുസവും ഈ മുട്ടയുടെ വെള്ളയെല്ലാം തേച്ച് ഒരു മിനുസവും ഒക്കെ ഇങ്ങനെ നമുക്ക് മുടിയിലോട്ട് വരാൻ തുടങ്ങി. അപ്പൊ തോന്നി ഇത് നോക്കാനിട്ടുള്ള ഇതാണല്ലോ, നല്ല സൂപ്പർ ആയിട്ട് വരുന്നുണ്ടല്ലോ മുടി എന്നും പറഞ്ഞ് പിന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത്, പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ മുടിയുടെ അല്ല നമ്മുടെ ചീപ്പില്ലേ കണ്ണകലമുള്ള ചീപ്പ് അത് വെച്ച് ചീകി തുടങ്ങി. രാവിലെ ചീകും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ചീകി ഇവിടെ കെട്ടിവെക്കും. അപ്പോഴെല്ലാം എൻ്റെ മുടിക്ക് ശരിക്കും പറയാം വളർച്ച തുടങ്ങി. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കേട്ട് ഇതുപോലെ ചെയ്യണം, ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടോ. പിന്നെയാണ് കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്ത് നമ്മളിത് ഇങ്ങനെ ശരിക്കും ചെയ്യണം കേട്ടോ. അപ്പൊ നല്ലതാണ് നമ്മുടെ മുടിക്ക്. അങ്ങനെയാണ് ഓരോന്ന് തോന്നി ചെയ്തത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മുടി സംരക്ഷണത്തിന് മുമ്പുള്ള കാര്യങ്ങൾ ഞാൻ പറയുവാണ്. തുടക്കം മുടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ മുടി വോളിയം ചെയ്യുന്നത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. വോളിയം ചെയ്യുന്നത് അതൊക്കെ നാളെ ഇന്ന് ഞാൻ ചെയ്യാനാണ് ഇരുന്നത്, മുടിക്ക് വോളിയം വരുത്തുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ശ്രീദേവിയിലെ നമ്മുടെ വ്ളോഗുള്ള ശ്രീദേവി കൗമി അവളുടെ ഹസ്ബൻഡിന്റെ അനിയൻ മരിച്ചു പോയായിരുന്നെ. അത് കുറച്ച് മേലെ അതൊക്കെ ആയിരുന്നു കേട്ടോ, കുറച്ചാളെ കിടക്കൊക്കെ തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പോണായിരുന്നു. അവിടെ പോയി വന്നിട്ടല്ലേ നമുക്ക് കുളിച്ചിട്ടല്ലേ പിന്നെ നമ്മൾ കയറത്തുള്ളൂ. അതുകൊണ്ട് മുടിയുടെ നമ്മൾ കുളിക്കാൻ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഇന്ന് അത് ചെയ്യാതിരുന്നത്. അപ്പൊ നാളെ ഞാൻ മിക്കവാറും അത് കാണിക്കാന്ന് വിചാരിക്കുന്നു. മറ്റസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ, ജലദോഷോ അങ്ങനെ വല്ല ഒന്നും ഇല്ലെങ്കിൽ കാണിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ വെള്ളമൊക്കെ ഒന്നുകൊണ്ട് കാണാം. ഇതൊക്കെയാണ് മുടിയിലുള്ള ഓരോരോ കാര്യങ്ങൾ കേട്ടോ. അപ്പം നമ്മുടെ വെള്ളം ഇച്ചിരി വെള്ളപ്പൊക്കൊക്കെ ഇച്ചിരി വന്നിട്ടുണ്ട്. ഞാൻ എവിടം വരെ ആയെന്ന് ഇന്ന് കാണിക്കണം, ഇന്ന് കാണിക്കാനൊന്നും ഇല്ല, കുറച്ചേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ. ഇന്ന് സംസാരിക്കുന്നതും ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇനി അമ്മയും കൊണ്ട് കാണിക്കാം. പിന്നെ റെസ്റ്റ് ഉണ്ട്, പിന്നെ റെസ്റ്റേ ഉള്ളൂ അല്ലേ. റെസ്റ്റ് എടുക്ക, അതിനും വേണ്ട യോഗം അല്ലേ. നമ്മുടെ വെള്ളം കൂടി ഇന്നത്തെ എവിടം വരെ ആയെന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം ചോദിച്ചിട്ടുണ്ട്. ജീനായ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് വെള്ളം എവിടം വരെ ആയെന്ന്. അപ്പം നമ്മുടെ വെള്ളം ഇവിടം വരെ ആയി കേട്ടോ. ഞാൻ തന്നെ ശരിക്കും ഇപ്പോഴാണ് ശരിക്കും നോക്കിയത്, ഇത് ഇവിടം വരെ ആയി കേട്ടോ.
കണ്ടോ, അങ്ങനെ നമ്മുടെ വെള്ളം അങ്ങനെ കയറി വരികയാണ്. ഏത് നേരം നമ്മളെ ഇങ്ങനെ നമുക്ക് പേടിയൊന്നുമില്ലല്ലോ, പക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ കയറുമ്പോൾ ഒരു സങ്കടമുണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ ചുങ്കത്തോട്ട് പോകുന്ന ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴേ വെള്ളം കയറി അവരുടെയൊക്കെ വീടിനകത്തോട്ടൊക്കെ, അതൊക്കെ ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, പ്രകൃതിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്തത് എന്നാണെന്നറിയാലോ, നമ്മള് നമ്മുടെ പാവയ്ക്ക കിച്ചടിയുടെ പാവയ്ക്ക വറുത്തെടുത്തപ്പോ കുറെ കരിഞ്ഞു പോയി. ആ കരിഞ്ഞു പോയതിനെ എല്ലാം മാറ്റി മാറ്റി വെച്ചിട്ട് നല്ല സാധനത്തിനെ മാത്രം എടുത്ത് വെച്ചതാണ് ആ കിച്ചടി. അത് പക്ഷെ ഒരുവിധം എത്തി, കുഴപ്പമൊന്നുമില്ല. പിന്നെ കോവയ്ക്ക എടുക്കും, പാവയ്ക്കയും മുഹയ്ക്കും ചേട്ടനും അനിയനും, പിന്നെ പുളിശ്ശേരി, പിന്നെ മുട്ടയ്ക്ക് വേണ്ടി ദാ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരൊക്കെ മുട്ട പുഴുങ്ങിക്കഴിക്കുന്നു. നമ്മുടെ സുകുടുംബത്തിനകത്ത ചേച്ചി മുട്ട പുഴുങ്ങിക്കഴിക്കുന്നു, എന്റെ ചേച്ചിയാണ് മുട്ട പൊരിക്കുന്നു, പിന്നെ എനിക്കെന്തായിക്കൂടാത്ത മുട്ടയൊക്കെ. ആഹാ, അത് കൊള്ളത്തില്ലല്ലോ. ഈ മുട്ട എടുത്തപ്പോഴേ ഓർത്ത ദൈവമേ തൈരെടുത്തില്ലല്ലോ. അല്ല, ചമ്മന്തി, മാങ്ങാ ചമ്മന്തി, ഇന്നലത്തെ മാങ്ങാ ചമ്മന്തി നമ്മുടെ ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്. ഇത് വെച്ചാണ് ഞാൻ ഇപ്പഴിന്ന്, ഇതൊന്നും എനിക്ക് അടുക്കള നിൽക്കുമ്പോൾ വേണ്ട, ഒരു മിക്സി ഇങ്ങനെ കമത്തി വെച്ച് അതിന്റെ മണ്ട വെച്ചാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാ ഇന്നലെ ആരണ്ടക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതോടെ നോക്കട്ടെ. ഇന്നലെ പറഞ്ഞുണ്ടല്ലോ, ഇന്ന് ഞാൻ ഹായ് ആരുടെയും കണ്ടില്ല കേട്ടോ നോക്കിട്ട്. അപ്പം ഇന്നലെ പറഞ്ഞ മിനി ഷാനിവാസ് ആയിരുന്നു. മിനി എന്ന് അതിന്റെ പേരും ഷാനിവാസ് എന്നുള്ളതാ, ഷാനിവാസ് അല്ലേ അതിന്റെ ഹസ്ബൻഡിന്റെ പേരാണ്. ഞാൻ വായിച്ചത് മിനിഷാനിവാസ് എന്നാണ് വായിച്ചത് അല്ലേ. സോറിടാ ചക്കരെ, എന്നോട് പിണങ്ങത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനൊന്നും ആർക്കും പിണങ്ങാൻ പറ്റത്തില്ലല്ലോ, നമ്മളൊക്കെ ഇങ്ങനെ കഴിയുന്നവരല്ലേ. അങ്ങനെ ഒരിക്കലും ആർക്കും പിണങ്ങാൻ പറ്റത്തില്ല. എനിക്കൊരിക്കലും നിങ്ങളൊക്കെ പിണങ്ങിയാലും ഞാൻ പിണങ്ങത്തില്ല. എന്നോട് പിണങ്ങിയാലും ഞാൻ കയറി വരും, അങ്ങനെ ഉള്ളത്തില്ലല്ലോ. പിന്നെ ഹേമലത ചേച്ചി ചോദിച്ചു, ജയ ജയ്ക്ക് നാണം ഉണ്ടോ, ചമ്മലുണ്ടോ? ചമ്മലില്ലേ ഇങ്ങനെ മുഖത്തൊക്കെ. ഞാൻ എഴുതി കമന്റ് ഇട്ടിട്ടുണ്ട്, ചേച്ചി എനിക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ലെന്ന് വിട്ടിട്ടുണ്ട്. എനിക്ക് ഹേമലത ചേച്ചിയോട് ഞാൻ പറയണേ, എനിക്ക് അങ്ങനെ ഒരു നാണം ഒന്നും ഇല്ല ചേച്ചി. മഹത്ത് എന്തിട്ട് നിന്നാലും പ്രേതം പോലിരിക്കാനും എന്തു പോലിരിക്കാനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന്, അത്ര ആത്മാർത്ഥമായിട്ട് ബന്ധമുള്ളവരുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് എന്റെ മനസ്സിലൂടെ എപ്പോഴും പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിചാരമേ ഇല്ല ചേച്ചി എനിക്ക്. ചേച്ചി എന്തിനാ നാണിക്കുന്നത്? ചേച്ചി അങ്ങനെ വാ, അങ്ങനെ കയറി വാ ചേച്ചി. അങ്ങനെ ചമ്മണ്ടി കാര്യമൊന്നും ഇല്ല, നമ്മുടെ ആൾക്കാരുടെ അടുത്തല്ലേ, നമുക്ക് തന്നെ ഓ അങ്ങനൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ. ഇന്നത്തെ വീഡിയോ ചേട്ടൻ ഇപ്പം ശരം മീൻ മേടിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി കേട്ടോ. എനിക്ക് എന്താണെങ്കിലും ഉച്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഇറങ്ങണം. അപ്പൊ ഞാൻ എന്താണേലും ഇന്നത്തെ വീഡിയോ അങ്ങ് നിർത്തരാക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ നാളെ എല്ലാം പറയാം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.